പ്രധാനമായും ഇഷ്ടദാനത്തെ പറ്റിയുള്ള ചില സംശയങ്ങൾക്കാണ് ഈ വീഡിയോയിൽ കൂടെ വിശദീകരണം നൽകുന്നത്. ഹായ്, ദിസ് ഇസ് ലോറൻസ് വിത്ത് യു. ഈ ചാനലിൽ കൂടെ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ പുതിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ഐക്കണും കൂടെ അമർത്തുക. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മക്കളുടെയോ മറ്റാരുടെയെങ്കിലെയോ സമ്മതം ആവശ്യമില്ല. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിലല്ലാതെ മറ്റൊരിടത്തും പൈതൃകമായ സ്വത്തിനെ പറ്റി പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛന് ലഭിച്ചിട്ടുള്ള വസ്തു മറ്റാർക്കെങ്കിലും കൊടുക്കാനായിട്ട് മറ്റുള്ളവരുടെ സമ്മതം ആവശ്യമില്ല. വിൽപ്പത്രം എഴുതി വയ്ക്കാതെ അച്ഛൻ മരിക്കുകയാണെങ്കിൽ മാത്രമേ മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഒക്കെ അവകാശം വരുന്നുള്ളൂ. ഇനി ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിൽ എന്താണ് പരാമർശിച്ചിട്ട് നോക്കാം. പൈതൃകമായ സ്വത്തിനെ പറ്റി നിർവചിച്ചിട്ടുണ്ട്. മൂന്ന് നാല് തലമുറയായിട്ട് ഒരേ വസ്തു തന്നെ കൈമാറി കൈമാറി വരുന്നതാണ് പൈതൃകമായ സ്വത്ത്. അത്തരം സ്വത്തുക്കളില് അച്ഛനെ മാത്രമല്ല മക്കൾക്കും പേരക്കുട്ടികൾക്കും ജീവിച്ചിരിക്കുന്ന എല്ലാ അവകാശികൾക്കും അവകാശം ലഭിക്കും. ഇഷ്ടദാനം ആർക്കൊക്കെ കൊടുക്കാം എന്ന് നിർവചിച്ചിട്ടുണ്ട്. ഒന്നുകിൽ വിവാഹത്തിന് പ്രതിഫലമായിട്ട് കൊടുക്കാം, അതുമല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് വസ്തു വീതിച്ചു നൽകാം, തന്നെ ആശ്രയിച്ചു നിൽക്കുന്ന ആർക്കെങ്കിലും സ്നേഹവാത്സല്യം പ്രതിഫലമായിട്ട് കൊടുക്കാം, ധാർമ്മികമായിട്ടോ അല്ലെങ്കിൽ മതപരമായോ ആവശ്യങ്ങൾക്കൊക്കെ ഇഷ്ടദാനം നൽകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മരുമകന് ഇഷ്ടദാനം കൊടുക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ മുദ്രവിലയിൽ ഫീസിലും കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. 1000 രൂപ എന്ന മുദ്രവില 1050 രൂപയായിട്ട് വർദ്ധിക്കും. ആർക്കൊക്കെ ആധാരം രജിസ്റ്റർ ചെയ്യാം എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ വസ്തു ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്വയം ബുദ്ധി ഉണ്ടായിരിക്കണം, ഓർമ്മശക്തി ഉണ്ടായിരിക്കണം, താൻ ചെയ്യുന്ന കർമ്മങ്ങളെപ്പറ്റി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടായിരിക്കണം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ബുദ്ധിഭ്രമമുള്ള ഒരാൾ ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആധാരം അത് നിയമസാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. കോടതികൾക്ക് അത് വേണമെങ്കിൽ റദ്ദാക്കാവുന്നതാണ്. എന്നാൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് കോടതി അത്തരം ഒരു ആധാരം റദ്ദാക്കാൻ കഴിയുക എന്ന് നോക്കാം. ഒന്ന്, ഒപ്പിട്ട് നൽകുന്ന രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എഴുതി കൊടുക്കുന്ന ആൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നോ ബുദ്ധിഭ്രമം ഉണ്ടായിരുന്നോ എന്ന് കൃത്യമായിട്ട് തെളിയിക്കേണ്ടി വരും. അതിന് ഒന്നുമല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റോ അതുമല്ലെങ്കിൽ സാക്ഷിയുടെ മൊഴികളോ ഒക്കെ വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ്. രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ സാക്ഷിമൊഴിയും അതുപോലെ തന്നെ തെളിവുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒരു ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഒപ്പിട്ട് നൽകുന്ന ആള് ഒപ്പുവയ്ക്കുന്നു, അയാളുടെ വിരൽ പതിപ്പെടുക്കുന്നു, ഒപ്പം തന്നെ രണ്ട് സാക്ഷികളും ഉണ്ടായിരിക്കും. ഒരു ആധാരത്തിൽ എപ്പോഴൊക്കെയാണ് സാക്ഷികൾ ഒപ്പിടുക എന്ന് വെച്ചാൽ കൃത്യമായി രണ്ട് സമയത്താണ് സാക്ഷികൾ ഒപ്പിടുക. ഒന്ന്, ആധാരം തയ്യാറാക്കി വിൽക്കുന്ന ആള് അതിൽ പേരെഴുതി ഒപ്പിടുന്നത് കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യം. അതുപോലെ തന്നെ രജിസ്ട്രേഷന് വേണ്ടി ആ ആധാരം ഹാജരാക്കുമ്പോൾ രജിസ്ട്രിംഗ് ഉദ്യോഗസ്ഥന് മുൻപ് രജിസ്ട്രിംഗ് ഉദ്യോഗസ്ഥന് വിൽക്കുന്ന ആളെ നേരിട്ട് അറിയില്ല എങ്കിൽ അയാളെ തിരിച്ചറിയിച്ചു കൊടുക്കുന്ന, അതായത് സാക്ഷ്യപ്പെടുത്തുന്ന, ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുന്ന ഒരു ഈ പറഞ്ഞ ആള് ഇയാൾ തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷി. ഇങ്ങനെ രണ്ട് സാക്ഷികളുണ്ട് ഒരു ആധാരത്തിൽ. ഒരാൾ തന്നെ സാക്ഷ്യപ്പെടാം, അതുമല്ലെങ്കിൽ വ്യത്യസ്ത ആളുകൾക്കും സാക്ഷ്യപ്പെടാം. ഇങ്ങനെ ഒപ്പിട്ടിട്ട സാക്ഷികളുടെ മൊഴികളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാക്കിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് അതും പ്രധാനപ്പെട്ടതാണ്. ഒപ്പ്, വിരൽ പതിപ്പ് രണ്ടും തന്നെ സൂക്ഷിച്ച് തമ്പി മനുഷ്യൻ രജിസ്റ്ററിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വസ്തു വിൽക്കാനായി തന്റെ മുൻപിൽ ഹാജരാകുന്ന ആളെ കൃത്യമായിട്ട് സബ് രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രിംഗ് ഉദ്യോഗസ്ഥൻ വിസ്തരിക്കുന്നുണ്ട്. ഇയാൾ ചെയ്യുന്ന കാര്യം ഇയാൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണോ, വായിച്ചു കേട്ടതാണോ, പൂർണ്ണ സമ്മതമാണോ, ആളുടെ ഐഡന്റിറ്റി ഇതൊക്കെ പ്രൂവ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു ആധാരം രജിസ്റ്റർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല, ബുദ്ധി ഉണ്ടായിരുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് അറിവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സബ് രജിസ്ട്രാറുടെ ഒരു വിസ്താരം കഴിഞ്ഞതിനു ശേഷമാണ് ആ ആധാരം രജിസ്റ്റർ ചെയ്യുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരത്തില് സാധാരണയായി കോടതികൾ ഇടപെടുന്നതും വളരെ കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇഷ്ടദാനം നൽകുക എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വ്യക്തികൾക്കല്ല, സാഹചര്യങ്ങൾക്കും സംഗതികൾക്കുമാണ് പ്രധാനം. എന്നുവെച്ചാൽ അമ്മ മകനെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ആ സ്നേഹവാത്സല്യം പ്രതിഫലമായിട്ട് ജീവിത കഴിച്ചിലിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഇഷ്ടദാനം നൽകാൻ സാധിക്കും. മകൻ അമ്മയ്ക്കാണ് നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ കുടുംബാംഗമായതുകൊണ്ട്
മുദ്ര വിലയും ഫീസും കുറവാണ്. എന്നാൽ അമ്മയുടെ കാലശേഷം ആ വസ്തുവിലെ എല്ലാ മക്കൾക്കും അല്ലെങ്കിൽ അനന്തരാവകാശികൾക്കൊക്കെ അവകാശം വരും എന്നുകൂടി ഓർത്തിട്ട് വേണം അമ്മയ്ക്ക് ഇഷ്ടദാനം നൽകാൻ. അമ്മയ്ക്ക് ഇഷ്ടദാനം നൽകണ്ട എന്നല്ല, പക്ഷേ ആ ഒരു ബോധം കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇഷ്ടദാനം നൽകി അമ്മ മരിച്ചുപോയാൽ അല്ലെങ്കിൽ കാലശേഷം ആ വസ്തുവിലെ ഇഷ്ടദാനം കൊടുത്ത ആൾക്ക് മാത്രമല്ല മക്കളാണെങ്കിൽ എല്ലാവർക്കും അവകാശം ലഭിക്കുന്നു. ദാനവും ഇഷ്ടദാനവും തമ്മിൽ ഏകദേശം ഒരേ സ്വഭാവമുള്ള ആധാരങ്ങളാണ്. എന്നാൽ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ദാനം എന്ന് പറയുന്നത് ഗിഫ്റ്റീഡ്, അതിനകത്ത് പ്രതിഫലത്തെ പറ്റി പറയുന്നില്ല, പ്രതിഫലം ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഇഷ്ടദാനം അങ്ങനെയല്ല, പ്രതിഫലം ഇല്ലെന്ന് പറയാൻ പറ്റില്ല, അതിനകത്ത് പ്രതിഫലമുണ്ട്, പക്ഷെ അത് പണമായിട്ട് കൈപ്പറ്റുന്നില്ല എന്ന് മാത്രം. രണ്ടാധാരത്തിലും ഗിഫ്റ്റ് ഡീഡ് ആയാലും സെറ്റിൽമെന്റ് ഡീഡ് ആയാലും, അതായത് ദാനമായാലും ഇഷ്ടദാനമായാലും, പ്രതിഫലം പണമായി കൈപ്പറ്റുന്നില്ല എന്നത് ശരി തന്നെ. എന്നാൽ ദാനത്തിൽ പ്രതിഫലമേ ഇല്ല, ആ വസ്തു വെറുതെ കൊടുക്കുകയാണ്. എന്നാൽ ഇഷ്ടദാനത്തിൽ പ്രതിഫലം, ചില കാര്യങ്ങളിൽ പ്രതിഫലമുണ്ട്. അതായത് വിവാഹത്തിന് പ്രതിഫലമായി നൽകുക, തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരാൾക്ക് സ്നേഹവാത്സല്യം പ്രതിഫലമായിട്ട് നൽകുക, ഇതൊക്കെ ഒരു പ്രതിഫലം എന്ന് കണക്കാക്കാൻ പറ്റുന്ന തത്വത്തിൽ. രണ്ടാമത്തെ വ്യത്യാസം ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ചിലവാണ്. മുദ്ര വിലയിലും ഫീസിലും വ്യത്യാസമുണ്ട്. കുടുംബാംഗങ്ങളാണെങ്കിൽ ദാനമായാലും ശരി ഇഷ്ടദാനമായാലും ശരി മുദ്രവിലയും ഫീസും തുല്യമാണ്. എന്നാൽ കുടുംബാംഗങ്ങളല്ലാത്ത ഒരാൾക്കാണ് ദാനം നൽകുന്നതെങ്കിൽ ആ ദാനത്തിന് തിറാധാരത്തിന്റെ മുദ്രവിലയായ 8% മുദ്രവില ആവശ്യമാണ്. അതുപോലെ തന്നെ ഇഷ്ടദാനത്തിന് പുറത്തുള്ള ഒരാൾക്ക്, കുടുംബാംഗങ്ങളല്ലാത്ത ഒരാൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ 5% മുദ്രവില വേണ്ടിവരും. അപ്പോൾ മുദ്രവില 8% 5% എന്നുള്ള വ്യത്യാസം അതിനകത്തുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ദാനം ഒരിക്കൽ കൊടുത്താൽ അത് ഏകപക്ഷീയമായിട്ട് റദ്ദാക്കാനായിട്ട് കഴിയില്ല. എന്ന് വെച്ചാൽ എഴുതി കൊടുത്ത ആൾക്ക് ഒറ്റയ്ക്ക് പോയിട്ട് അത് രജിസ്റ്റർ റദ്ദാക്കാൻ സാധിക്കില്ല, രണ്ടാളും കൂടിയിട്ട് വേണമെങ്കിൽ റദ്ദാക്കാം. എന്ന് വെച്ചാൽ ദാനം റദ്ദാക്കാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അത് വിശദീകരിക്കാം. എന്നാൽ ഇഷ്ടദാനത്തിനും ഒരു വ്യത്യാസമുണ്ട്. ഇഷ്ടദാനം കണ്ടീഷണലായിട്ട് നൽകുകയാണെങ്കിൽ, ഒന്നുകിൽ മാതാപിതാക്കന്മാരെ നമ്മൾ സംരക്ഷിച്ചുകൊള്ളാമെന്നും കാലം കഴിയുന്നതുവരെ അവരെ നോക്കി ആ വീട്ടിൽ തന്നെ അവരെ താമസിക്കാനുള്ള അധികാരം നൽകി വസ്തുക്കളുടെ ആദായമൊക്കെ എടുക്കുക, ഇങ്ങനെ പല കണ്ടീഷൻസ് ഇഷ്ടദാനത്തിൽ ചേർക്കാറുണ്ട്. അത്തരം കണ്ടീഷൻസ് ചേർത്തതിന് ശേഷം മാതാപിതാക്കളെ നാം നോക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് പരിപാലിക്കുന്നില്ല എങ്കിൽ, ആ ഇഷ്ടദാനം ഏകപക്ഷീയമായി റദ്ദാക്കാം എന്നുള്ള കോടതി വിധികളുണ്ട്. എന്നാൽ 2021 സെപ്റ്റംബർ 3 കേരള സർക്കാരിന്റെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം തിറാധാരവും ഇഷ്ടദാനവും ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ല എന്ന് ചട്ടങ്ങളിൽ മാറ്റം വരുത്തുകയുണ്ടായി. നമുക്കൊക്കെ അറിയാം, മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇഷ്ടദാനമാണെങ്കിൽ അത് കണ്ടീഷണൽ ഇഷ്ടദാനമാണെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നുള്ള കണ്ടീഷൻ വെച്ച് ഇഷ്ടദാനം എഴുതി കൊടുത്താൽ അത് പാലിക്കപ്പെടുന്നില്ല എങ്കിൽ വേണമെങ്കിൽ ഏകപക്ഷീയമായിട്ട് റദ്ദാക്കാം എന്ന് പറഞ്ഞിരുന്നു. അതായത് അമ്മ മകന് ഇഷ്ടദാനം എഴുതി കൊടുത്തു, മകൻ അമ്മയെ സംരക്ഷിക്കുമെന്നുള്ള വിചാരത്തോടുകൂടി, എന്നാൽ മകൻ സംരക്ഷിക്കുന്നില്ല എങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ അത് റദ്ദാക്കാം. പക്ഷേ ഈ പുതിയ നിയമം വഴി ഇത്തരം ആധാരങ്ങൾ ഉഭയസമ്മത പ്രകാരം മാത്രമേ ആധാരത്തിന് സ്വീകരിക്കേണ്ടതുള്ളൂ. തീരാധാരത്തെ പറ്റിയാണെങ്കിൽ ഈ പറഞ്ഞ സംഗതി മുൻപേ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇഷ്ടദാനത്തിന് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയ ചട്ടം കൊണ്ടുവരുന്നത്. എന്നാൽ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? അതിനായിട്ട് ഒരു ആക്ട് തന്നെ നിലവിലുണ്ട്, മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 പ്രകാരം ഒരു ട്രിബ്യൂണൽ ഉണ്ട്. ട്രിബ്യൂണലിന് അപേക്ഷ കൊടുത്ത് അതിന്റെ തീരുമാനമനുസരിച്ച്, ഉത്തരവനുസരിച്ച് മാതാപിതാക്കൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി കിട്ടുന്നതാണ്. എന്നാൽ ഇഷ്ടദാനം റദ്ദാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കുകയാവും. മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ദാനം ലഭിച്ച ആൾ അത് സ്വീകരിച്ചിരിക്കണം, അപ്പോഴാണ് അതിന്റെ നിയമസാധുത ഉണ്ടാകുന്നത്. എന്തുവെച്ചാൽ ഒരു ആധാരം ദാനമായിട്ട് കൊടുത്തു, ദാനം കിട്ടിയ ആള് സ്വീകരിക്കുക എന്നത് ഒരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് അതിന്റെ പോക്കുവരവ് ചെയ്ത് നികുതി കൊടുത്ത് അത് തന്റേതാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രക്രിയ തന്നെ ആ വസ്തു സ്വീകരിച്ചതായിട്ട് കണക്കാക്കാം. എന്നാൽ ഇഷ്ടദാനത്തിന് അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ഇഷ്ടദാനം എഴുതി കൊടുത്താൽ ആ സമയത്ത് തന്നെ ആ ആധാരം സ്വീകരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ബെനിഫിഷ്യറിയുടെ പേരിലേക്ക് ആ വസ്തു കൈമാറ്റം ചെയ്യപ്പെട്ടു. ദാനം ലഭിച്ച അവസരങ്ങളിൽ ദാനം ലഭിച്ച ആൾക്ക് അയാൾ വസ്തു സ്വീകരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ ആ ഒരു ദാനാധാരം റദ്ദായതായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. എന്നാൽ ഇഷ്ടദാനത്തിന് ആ പ്രശ്നം ഉദിക്കുന്നില്ല, സ്വീകരിക്കണമെന്നില്ല, അല്ലാതെ തന്നെ വസ്തു ബെനിഫിഷ്യറിയുടെ പേരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു.
ഇഷ്ടദാനം ഏതൊക്കെ സാഹചര്യത്തിൽ നൽകാം എന്ന് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇഷ്ടദാനം കൊടുക്കുന്ന വസ്തു എങ്ങനെ കിട്ടിയതായിരിക്കണം എന്ന് എവിടെയും പരാമർശിച്ചതായി കണ്ടിട്ടില്ല. പലരും തടസ്സവാദം ഉന്നയിക്കാറുണ്ട്, തനിക്ക് ഇഷ്ടദാനമായിട്ടുള്ള കിട്ടിയ വസ്തു മറ്റൊരാൾക്ക് ഇഷ്ടദാനം നൽകാൻ സാധിക്കുമോ എന്ന് വെച്ചാൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അച്ഛൻ മകന് ഇഷ്ടദാനമായി നൽകി, മകൻ അത് സ്വന്തം ഭാര്യയ്ക്ക് ഇഷ്ടദാനമായി നൽകാൻ സാധിക്കുമോ ഇല്ലയോ. ഇതിന് കൃത്യമായിട്ടുള്ള തടസ്സവാദങ്ങൾ ഒന്നും തന്നെ ഇല്ല. വസ്തു തനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമേയല്ല. എന്നാൽ ലഭിച്ച വസ്തു മറ്റൊരാൾക്ക് എങ്ങനെ നൽകണം എന്നുള്ള കാര്യം ലഭിച്ച ആൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അച്ഛൻ മകന് നൽകുമ്പോൾ കുടുംബാംഗമായതുകൊണ്ട് തന്നെ അതിന് ഇളവുകൾ, ഇഷ്ടദാനമായതുകൊണ്ട് മുദ്രവിലയിലും ഫീസിലും കൂടെ ഇളവുണ്ട്. അതുപോലെ തന്നെ മകൻ ഭാര്യയ്ക്ക് നൽകുമ്പോഴും അതേ ഇളവ് ലഭിക്കുന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ ആ വസ്തു ആർക്ക് വേണമെങ്കിലും വിൽക്കാം, പണയപ്പെടുത്താം, അതൊക്കെ ഉടമസ്ഥന്റെ അവകാശമാണ്. അതിന് മക്കളുടെയോ ഭാര്യയുടെയോ സമ്മതം ആവശ്യമില്ല. ആദ്യത്തെ ഭാര്യ തന്നെ ആശ്രയിച്ച് നിൽക്കുകയും ആ സ്നേഹവാത്സല്യം പ്രതിഫലമായിട്ടുമാണെങ്കിൽ ആദ്യത്തെ ഭാര്യയ്ക്ക് വസ്തു ഇഷ്ടദാനം കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ രണ്ടാമത്തെ ഭാര്യ തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഭാര്യയ്ക്ക് വസ്തു കൊടുക്കാത്തത് എന്നുള്ളൊരു വിവരണം കൂടി ആ ഇഷ്ടദാനത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടദാനത്തിൽ വസ്തു സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ മകൻ ജീവിച്ചിരിക്കുമ്പോഴായിരിക്കുമല്ലോ ഈ ഇഷ്ടദാനം നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ ഇഷ്ടദാനം ആധാരം രജിസ്റ്റർ ചെയ്ത ആ സമയത്ത് തന്നെ മകന്റെ പേരിലേക്ക് ആ വസ്തു കൈമാറ്റം ചെയ്യപ്പെടുന്നു. പിന്നീട് ജീവിതകാലത്ത് തന്നെ അച്ഛൻ ആ ഇഷ്ടദാനാധാരം റദ്ദാക്കുന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാര്യയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിലും അവകാശപ്പെട്ടതാണ്. എന്നാൽ അച്ഛൻ ഏതെങ്കിലും കാരണത്താൽ അത് മകന് മാത്രം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി എഴുതി വെച്ചതാണ് എന്നുള്ള കാരണത്താൽ അത് റദ്ദാക്കുകയാണെങ്കിൽ അത് കോടതികൾ തീരുമാനിക്കേണ്ട വിഷയമാണ്. ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് അപകടത്തിലേക്ക് എടുത്തു ചാടരുത്. ഒരു തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കുന്നത് ഒന്നുകിൽ സ്നേഹം കൂടുതൽ കൊണ്ട് അതുമല്ലെങ്കിൽ നിർബന്ധം കൊണ്ടൊക്കെ ആയിരിക്കും ഉള്ള വസ്തുവിലെ പകുതി അവകാശം ഭാര്യയ്ക്ക് എഴുതി വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എങ്ങനെ ഏതൊക്കെ വിധത്തിലാണ് ആ ആധാരം എഴുതി രക്ഷിതാക്കാൻ കഴിയുക എന്നൊക്കെയുള്ള പലപ്പോഴും പലരും സംശയം ചോദിക്കാറുണ്ട്. ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് കുടുംബാംഗമായതുകൊണ്ട് ഗിഫ്റ്റ് ഡീഡ് ആയിട്ടോ, അതായത് ദാനമായിട്ടോ, അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ആയിട്ടോ, അതായത് ഇഷ്ടദാനമായിട്ടോ വസ്തുവിന്റെ പകുതി ഓഹരി അവകാശം ഭാര്യയുടെ പേരിലേക്കും എഴുതി കൊടുത്തുകൊണ്ട് ഒരു ഇഷ്ടദാനാധാരം അല്ലെങ്കിൽ ദാനാധാരം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്താൽ വളരെ മുദ്രവിലയും ഫീസിലും വളരെ എളുപ്പമുണ്ട്. മാത്രമല്ല ആ വസ്തുവിൽ തന്നെ നിങ്ങൾക്ക് 10 സെന്റ് സ്ഥലമുണ്ടെന്ന് നോക്കിയാൽ പകുതി ഓഹരി അവകാശം ഭാര്യയുടെ പേരിലേക്ക് ഇഷ്ടദാനമായിട്ട് നൽകിക്കഴിഞ്ഞാൽ ആ വസ്തുവിലെ ഓരോ ഇഞ്ച് സ്ഥലത്തിനും ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യമായിട്ടുള്ള അവകാശമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒരാൾക്ക് വസ്തു വിൽക്കാനോ അല്ലെങ്കിൽ പണയപ്പെടുത്താനോ കഴിയുകയില്ല. എന്നാൽ ഓഹരി അവകാശത്തിന് പകരം ഒരു 10 സെന്റിൽ 5 സെന്റ് ഭാര്യയുടെ പേരിലേക്ക് ഇഷ്ടദാനം നൽകിയാൽ ആ 5 സെന്റിനെ ഭാര്യയ്ക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശം ഉണ്ടാവുകയും ആ അവകാശം എങ്ങനെയൊക്കെ വിനിയോഗിക്കണമെന്ന് ഭാര്യയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് കൂട്ടാവകാശമായിട്ട് വസ്തു നിലനിർത്താനായിട്ട് പകുതി ഓഹരി അവകാശം മാത്രം ഭാര്യയ്ക്ക് നൽകുന്നതായിരിക്കും ബുദ്ധി. പണയത്തിലിരിക്കുന്ന ഒരു വസ്തു വിൽക്കാനോ ഇഷ്ടദാനം നൽകാനോ ഒന്നും ഒറിജിനൽ ആധാരം വേണമെന്ന് നിർബന്ധിക്കാനാകില്ല. വസ്തുവിന്റെ ഉടമസ്ഥാവകാശം വിൽക്കുന്ന ആൾക്ക് ഉണ്ടോ എന്ന് മാത്രം പരിശോധിക്കേണ്ട ചുമതലയെ രജിസ്ട്രിംഗ് ഉദ്യോഗസ്ഥനുള്ളൂ. എന്നാൽ കോടതിയുടെ ഒരു ജപ്തി നിരോധന ഉത്തരവ് നിലവിലുണ്ടെങ്കിൽ ആ വിവരം വാങ്ങിക്കുന്ന ആളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ചുമതലയും രജിസ്ട്രിംഗ് ഉദ്യോഗസ്ഥനുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന്